ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ മിറർ. നമുക്കെല്ലാവർക്കും കണ്ണാടിയിൽ നോക്കാൻ ഇഷ്ടമല്ലേ? സ്വന്തം മുഖം ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള രസകരമായുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അർത്ഥമറിഞ്ഞ് ഒരുമിച്ച് ചാപ്റ്റർ പഠിക്കാം. ദ ഐലാൻഡ്. We have mobile phones, laptops, smart boards and many other gadgets today which make our life easy and comfortable. നമ്മുടെ ജീവിതം സുഖകരവും എളുപ്പവുമാക്കാൻ ഒരുപാട് ഇന്ന് ഒരുപാട് വസ്തുക്കൾ നമ്മളുടെ കയ്യിലുണ്ട്. മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, സ്മാർട്ട് ബോർഡ്സ് എക്സെട്ര. ബട്ട് ദർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഡിഡ് ഹാവ് എനി ഓഫ് ദിസ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. The African folk tale you are about to read describes a humorous incident that happened at a time when people hadn't even heard of many of things that we use now. നമുക്കിന്നുള്ള സൗകര്യങ്ങളെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തുള്ള രസകരമായ ഒരു ആഫ്രിക്കൻ നാടോടി കഥയാണിത്. Long, long ago, a fisherman and his wife lived on an island. It was a lonely island. പണ്ട് ഒരു ദ്വീപിൽ മീൻപിടുത്തക്കാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. അതൊരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു. The people of the island led a quiet and simple life. വളരെ ശാന്തവും ലളിതവുമായ ജീവിതമായിരുന്നു ഇവരുടേത്. They had no electricity, no phone, no television, no newspaper. ആ നാട്ടിൽ കറണ്ടോ പത്രമോ ടിവിയോ ഫോൺ പോലും ഇല്ലായിരുന്നു. They had no hairbrush nor mirrors either. അവർക്ക് തല ചീകാനുള്ള ചീർപ്പോ കണ്ണാടി പോലും ഇല്ലായിരുന്നു. The only way the islanders came to know about the world outside was through the ships that passed the island. ദ്വീപുകാർക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആകെയുള്ള മാർഗമായിരുന്നു ആ വഴി പോകുന്ന കപ്പലുകൾ. The sailors and the ship threw old worn out toothbrushes, broken buckets, torn shoes etc. into the sea. അതിലെ കടന്നു പോയ കപ്പലിലെ ആളുകൾ ഉപയോഗിച്ച ബ്രഷും പൊട്ടിയ ബക്കറ്റും കീറിയ ഷൂസും കടലിൽ ഇടുമായിരുന്നു. When these things came ashore, the people of the island collected them. ഇത്തരം സാധനങ്ങൾ കരയ്ക്ക് അടിഞ്ഞുകൂടുമ്പോൾ ആളുകൾ അത് ശേഖരിച്ച് ഉപയോഗിക്കുമായിരുന്നു. ഫാദർ കംസ് അലൈവ്. One day the fisherman was walking along the seashore. ഒരു ദിവസം ഈ മീൻപിടുത്തക്കാരൻ കരയിലൂടെ നടക്കുകയായിരുന്നു. After the death of his father, it was for the first time he was going out. തൻ്റെ അച്ഛൻ്റെ മരണശേഷം ആദ്യമായിട്ടാണ് അയാൾ പുറത്തിറങ്ങുന്നത്. ഓ മൈ ഫാദർ, ഹൗ ലവിങ് ഹി വാസ്. എൻ്റെ അച്ഛൻ എത്ര സ്നേഹമുള്ള ആളായിരുന്നു. ഹി തോട്ട്, അയാൾ മനസ്സിൽ വിചാരിച്ചു. നവോ ക്യാൻ ഐ സീ ഹിം അഗെയിൻ. ഇനി ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ലല്ലോ. സഡൻലി എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ഹിസ് ഐ. പെട്ടെന്ന് എന്തോ തിളക്കമുള്ള വസ്തു അയാളുടെ കണ്ണിലേക്ക് അടിച്ചു. സംതിങ് shining was lying on the sand. തിളങ്ങുന്ന എന്തോ ഒരു വസ്തു മണലിൽ കിടക്കുന്നത് അയാൾ കണ്ടു. ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ഹി ലുക്ക് അറ്റ് ഇറ്റ്. അയാൾ ചെന്ന് അതെടുത്തു, അതിലേക്ക് നോക്കി. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. ഇതുപോലെയുള്ളൊരു സാധനം അയാൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഹി സോ എ ഫേസ് ഇൻ ഇറ്റ്. അയാൾ അതിൽ ഒരു മുഖം കണ്ടു. ഹി വാസ് സ്കെയർഡ്. അയാൾ പെട്ടെന്ന് പേടിച്ചു പോയി. He threw it away. അയാൾ ആ പേടി കാരണം വലിച്ചെറിഞ്ഞു. But after a while, he walked towards it again. അതിനുശേഷം അയാൾ പിന്നെയും അവിടേക്ക് തന്നെ നടന്നു. He picked it up and saw the face in it. അയാൾ വീണ്ടും ആ മുഖം അതിൽ കണ്ടു. He had never seen his own face before. അയാൾ അതിനു മുമ്പ് സ്വന്തം മുഖം കണ്ടിട്ടേയില്ലായിരുന്നു. He thought it was his father's face. അത് അയാളുടെ അച്ഛൻ്റെ മുഖമാണെന്ന് അയാൾ വിചാരിച്ചു. ഹി വാസ് വെരി ഹാപ്പി. അയാൾക്ക് വളരെ സന്തോഷമായി. ഹി താങ്ക് ഗോഡ് ഫോർ സെൻഡിങ് ഹിസ് ഫാദേഴ്സ് പിക്ചർ. തൻ്റെ അച്ഛൻ്റെ ചിത്രം അയച്ചു തന്നതിന് ദൈവത്തിനോട് അയാൾ നന്ദി പറഞ്ഞു. ഹി സ്മൈൽ അറ്റ് എ പിക്ചർ. അയാൾ ചിത്രം നോക്കി ചിരിച്ചു.
വാട്ട് എ സർപ്രൈസ് ഇറ്റ് സ്മൈൽ ബാക്ക് എന്തൊരു അതിശയം അത് അയാളെ നോക്കി ചിരിക്കുന്നു ഹി ടേൺ ദ മിറർ ടു സീ ഇഫ് ഹിസ് ഫാദർ വാസ് ബിഹൈൻഡ് ഇറ്റ് അയാൾ ആ കണ്ണാടി തിരിച്ചു പിടിച്ച് പിന്നിൽ അയാളുടെ അച്ഛനുണ്ടോ നോക്കി ബട്ട് ഹി കുഡ് നോട്ട് സീ എനി വൺ പക്ഷേ ആരെയും അയാൾ കണ്ടില്ല വൺസ് മോർ ഹി ടേൺ ഇറ്റ് ടു ഹിസ് ഫേസ് അയാൾ വീണ്ടും അത് തൻ്റെ മുഖത്തിൻ്റെ നേരെ പിടിച്ചു ഹാ മൈ ലവിങ് ഫാദർ ഹി സ്പോക്ക് ടു ഹിസ് ഫാദർ സ്നേഹമുള്ള എൻ്റെ അച്ഛ അയാൾ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി ഹിസ് ഫാദേഴ്സ് ലിപ്സ് മൂവ്ഡ് ബട്ട് ഹി ഹേർഡ് നത്തിങ് അച്ഛൻ്റെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ഹി ബിക്കെയിം സാഡ് അയാൾക്ക് വിഷമമായി ഹി ക്രൈഡ് അയാൾ കരയാൻ തുടങ്ങി ഹീസ് ഫാദർ ടു സീം ടു ക്രൈ അച്ഛനും കരയുന്നത് പോലെ അയാൾക്ക് തോന്നി ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹീസ് ഹേർട്ട് ആൻഡ് വെൻ ഹോം ആ കണ്ണാടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ വീട്ടിലേക്ക് പോയി ദ ഫൈറ്റ് ദ ഫിഷർമാൻ വെയ്റ്റ് ഹോം ആൻഡ് കോൾ ഹിസ് വൈഫ് ഇൻ എക്സൈറ്റ്മെൻറ്റ് മീൻപിടുത്തക്കാരൻ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ സന്തോഷത്തോടെ അയാളുടെ ഭാര്യയെ വിളിച്ചു ഹി ഹൂസ് ദേർ ഇൻ ഇറ്റ് ഹി ഷോട്ട് ഹേർ ദ മിറർ അയാൾ കണ്ണാടി അവളുടെ നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു വേഗം വന്ന് ഇതാരാണെന്ന് നോക്ക ഷി ലുക്ക് ഈഗോളി ഇൻ ടു ഇറ്റ് അവൾ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി ഷി സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ് അവൾ അതിൽ കണ്ടത് ഒരു സ്ത്രീയുടെ മുഖമായിരുന്നു ഓ മൈ മദർ ഷി ലുക്ക് സോ യങ് ഓ എൻ്റെ അമ്മ അവർ എന്തൊരു ചെറുപ്പമായിരിക്കുന്നു ഷി വാസ് ത്രിൽഡ് അവൾക്ക് ആവേശമായി Where did you get this thing from? നിങ്ങൾക്കിത് എവിടുന്നാണ് കിട്ടിയത് മദർ ഹൂസ് മദർ അമ്മയോ ആരുടെ അമ്മ ദ ഫിഷർമാൻ ടേൺ ദ മിറർ ടുവേർഡ്സ് ഹീസ് ഫേസ് മീൻപിടുത്തക്കാരൻ ആ കണ്ണാടി തൻ്റെ നേരെ പിടിച്ചു ഇറ്റ്സ് മൈ ഫാദർ അയാൾ കണ്ടത് തൻ്റെ മുഖം തന്നെയായിരുന്നു ഷീ ഗ്രാബ് ദ മിറർ ഫ്രം ഹിം ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ് എഗെയിൻ ഭാര്യ ആ കണ്ണാടി തട്ടിപ്പറിച്ച് അതിലേക്കും വീണ്ടും നോക്കി Are you joking? It's my mother, she cried out. നിങ്ങളെന്താ തമാശ പറയുകയാണോ അതെൻ്റെ അമ്മയാണ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദ മാൻ വാസ് എൻ നോയ്ഡ് ആൻഡ് സ്നാച്ച് ദ മിറർ ദേഷ്യം വന്ന് അയാൾ ആ കണ്ണാടി അയാൾ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു ഹി ലുക്ക് ഇറ്റ് അറ്റ് എഗെയിൻ ടു അഷ്വർ ഹിംസെൽഫ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ഫാദർ അത് അയാളുടെ അച്ഛൻ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അയാൾ വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി ദർ സംതിങ് റോങ് വിത്ത് യു ആർ ഗോയിങ് ക്രേസി ഐ വിൽ നെവർ ഷോ യു ദിസ് എഗെയിൻ ഹി സെഡ് നിനക്കെന്തോ കുഴപ്പമുണ്ട് നിനക്ക് വട്ടായ എന്നാ തോന്നുന്നത് ഇനി ഞാൻ ഇത് നിനക്ക് കാണിച്ചു തരില്ല അയാൾ പറഞ്ഞു ഹീസ് വൈഫ് ട്രൈ ടു ഗ്രാബ് ദ മിറർ ഫ്രം ഹിം അയാളുടെ ഭാര്യ ആ കണ്ണാടി അയാളിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിച്ചു ദ ഫിഷർമാൻ ഹെൽഡ് ഓൺ ടു ഇറ്റ് പക്ഷേ മീൻപിടുത്തക്കാരൻ വിട്ടുകൊടുത്തില്ല ദി സ്റ്റാർട്ടഡ് ബാറ്റ്ലിംഗ് ഫോർ ദ മിറർ ആ കണ്ണാടിക്ക് വേണ്ടി രണ്ടു പേരും പിടിവലിയായി ദ മിറർ ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ് അവസാനം ആ കണ്ണാടി നിലത്ത് വേണി ചിന്നിച്ചിതറിപ്പോയി ദി സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് ലുക്ക് അറ്റ് ദ പീസസ് അപ്പോൾ അവർ ആ തല്ലയൊക്കെ നിർത്തി കണ്ണാടിയിലേക്ക് നോക്കി നിന്നു ദ പീസസ് റിഫ്ലക്ട്സ് ദിയർ ഇമേജസ് ഓരോ കണ്ണാടി കഷ്ണത്തിലും അവർക്ക് അവരുടെ സ്വന്തം മുഖം കാണാൻ കഴിഞ്ഞു അപ്പോൾ ഈ രസകരമായ കഥ എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ പാഠത്തിൽ പുതിയ നമുക്കറിയാത്ത കുറേ വേർഡ്സുകളുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതെല്ലാം മനസ്സിലാകും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ കഥ കേട്ട് പാഠം വീണ്ടും മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ